Hi friends, niya vandittullade oru mixture-inte recipe aayittaanu. Appo namukku kadayil ninnu vaanga kittuna adhe ruchiyulla nalla taste ulla nalla mixture aanu. Appo ellarum onnu try cheythu nokkanam. Ee video skip cheyyada kaanam. Appo ini namukku adeyattu vendathu nammal oru chatti aduppathu vechittu adilekku nalla sunflower oil aanu njan oyichittullade. Indu adu nannayittu choodai varuna samayathu nammal adilekku ചേർക്കാൻ പോണത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതക്കി ഒന്നും ചെയ്യണ്ട അതാ തോലോട് കൂടി തന്നെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കത് പിന്നെ ഓയിലിൽ നിന്ന് കോരി മാറ്റുക അപ്പോൾ ഇത് കോരി മാറ്റുന്ന സമയത്ത് നല്ലോണം ഒന്ന് കരിഞ്ഞു പോവും ചെയ്ത് എന്നാലോ ഇത്തിരി കളർ മാറും വേണം അങ്ങനെ വേണട്ടെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ അടുത്ത് നമ്മൾ ആ ഓയിലിലേക്ക് ഇടാൻ പോണത് കറിവേപ്പിലയാണ് അപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക കുറച്ച് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇടണം നല്ല ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പിലൻ്റെ ആ ടേസ്റ്റൊക്കെ അപ്പോൾ അത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു നെരിച്ചിൽ വരുമല്ലോ ആ സമയം വരെ ഒന്നതും പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതും കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കേട്ടോ നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അതൊന്നിങ്ങനെ ഞെരിച്ചിൽ വരുമ്പോൾ ഒരു പൊട്ടൽ പൊടിഞ്ഞു വരുമല്ലോ ആ ഒരു പരുവത്തിലാകുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ അതിലേക്ക് ഇട്ടെടുക്കുന്നത് മിഷീൻ കടലയാണ് അപ്പോൾ നമ്മളിവിടെ മിഷീൻ കടല എന്നൊക്കെ പറയട്ടോ നമ്മളെന്താ പറയുക നിങ്ങൾക്കറിയില്ല അപ്പോൾ ഇതുപോലത്തെ ഈ കടല ആണ് പിന്നെ നമ്മളൊന്ന് അതൊന്ന് വറുത്തെടുക്കുക അപ്പോൾ അതും കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ നമ്മൾ ലോ ഫ്ലെയിം ആയാലും ഹൈ ഫ്ലെയിം ആയാലും ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ചൂടുള്ള ഓയിലാണല്ലോ അപ്പോൾ അതിലൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് കളർ പൊട്ടിക്കുമ്പോൾ ഒരു പൊടിയെന്ന പോലെ തന്നെ ആയി കിട്ടണം എന്നിട്ട് അതും കൂടി ഒന്ന് മാറ്റി വെക്കുക ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് പൊട്ടുകടല എന്നൊക്കെ പറയും പരിപ്പ് കടല പൊട്ടുകടല അങ്ങനത്തെ ആ കടലല്ലേ അതും കൂടിയാണ് ഇതാ ഈ കടലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന സമയത്ത് നമുക്കതൊന്ന് കോരിയെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് പിന്നെ ചേർക്കാൻ പോണത് വറ്റൽമുളകാണ് അപ്പോൾ ആ വറ്റൽമുളകും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ജസ്റ്റ് നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ മിക്സറിലേക്ക് ഇടുന്നത് പിന്നെ അതിലേക്കുള്ള പൊടി ശരിയാക്കിയെടുക്കാണ്ട് അപ്പോൾ ഇതാ വറ്റൽമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് അപ്പോൾ ഇതാ അതുപോലെ ഒക്കെ ആയി വരും ഇത് വെളുത്തുള്ളിയാണ് അങ്ങനെ എല്ലാം കൂടി ഒന്ന് ചേർത്തെടുക്കുക കടല അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഒരു നല്ല ഉണങ്ങിയ തോർത്തുമുണ്ടിലേക്കോ ഒരു തുണിയിലേക്കോ ഒന്നായിട്ട് ആക്കി വെക്കണം കാരണം അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അതിലേക്കുള്ള പൊടി റെഡിയാക്കുകയാണ് കുഴച്ചെടുക്കേണ്ട പൊടി വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഒരു മൂന്നര ഗ്ലാസ് കടലമാവും കൂടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടിയേക്കാളും കൂടുതൽ കടലമാവ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇത് രണ്ടും കൂടി ആണ് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ലേശം കാശ്മീരി മുളക് പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക കാശ്മീരി മുളകും പൊടിയൊക്കെ അത് എരിവില്ലാത്തതായതുകൊണ്ട് എത്ര വെച്ചാൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഇടുകയെന്നുള്ളൂ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് കായപ്പൊടിയാണ് ആ കായപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം പിന്നെ ഈ സമയത്ത് തന്നെ ലേശം ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഓയിലോ നെയ്യോ നെയ്യുരുക്കിയതോ ഓയിൽ എന്തെങ്കിലും ഇതിപ്പോൾ ഓയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ആ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം പിന്നെ പാകത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളമാണ് ചുടുവെള്ളമല്ല അത് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് നമ്മളിട്ട് മുളകും പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് കായപ്പൊടി ഇത് നന്നായിട്ട് ചേർത്തതിന് ശേഷം ഓയിലും പച്ചവെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായി കിട്ടണം അതിന് കണക്കാക്കിയിട്ട് കുഴച്ചെടുക്കണം ശേഷം ഇനി ഇത് നമുക്ക് മിക്സറിൻ്റെ ഷേപ്പിൽ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂൽപ്പൊട്ട് ചുടുന്ന ആ ഒരു അച്ഛനെടുക്കുക ചെറിയ ഹോൾസ് ഉള്ളതാണ് ഞാനത് കാണിക്കാൻ വിട്ടു പോയിട്ടോ
അതന്നെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ സാധാരണ നമ്മൾ നൂൽപ്പൊട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഓരോരോ ഉരുളകളാക്കി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നമ്മൾ ചൂടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് ആ അച്ചിലേക്ക് ഇടുന്നത് കാണിക്കാൻ വിട്ട് പോയതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് വന്നിട്ടുണ്ട് നമ്മളെ പൊടി. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ആ നമ്മൾ കടല കറിവേപ്പില ഇതൊക്കെ വറുത്ത് വെച്ച ആ ഓയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് തന്നെ നമ്മൾ ഓരോരോ ഷേപ്പിലാക്കിയിട്ട് മിക്സ്ചറും അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മളെ പൊടിയൊക്കെ നല്ല ഉഷാറായി കുഴച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടിതാ ഇത് ഇങ്ങനെ ഇനിയിപ്പോൾ അതേ ഷേപ്പിൽ വട്ടത്തിൽ ഒന്നും ആവണമെന്നില്ല. നമ്മളത് അച്ചിന്ന് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഏത് ഷേപ്പിലിട്ടാലും നമ്മൾ പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ കുഴച്ച ആ പൊടിയിൽ നിന്നൊരു ലേശം പൊടി മാറ്റി വെക്കണം കേട്ടോ. കുഴച്ചതിന് ശേഷം ആയാലും കുഴപ്പമില്ല. ഈ മിക്സറിലേക്ക് ഉണ്ടാക്കുന്ന ആ പൂഞ്ചി റെഡിയാക്കാനാണ്. നമ്മളിവിടെ പൂഞ്ചി എന്നൊക്കെ പറയും, പല സ്ഥലത്തും പലതുമാണ് പറയുക. അപ്പം നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൊടി മാറ്റി വെക്കുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ പൊടി കുഴക്കുന്ന മുന്നേ ലേശം എടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കലക്കിയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുക. അപ്പോൾ അത് കലക്കുന്ന സമയത്ത് ലേശം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം, അതായത് മറ്റേ അപ്പക്കാരം. അതും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അത് നമ്മളെ മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കടലയും കറിവേപ്പില മുളക് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായി കടലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയുള്ള മിക്സർ തന്നെയാണ് റെഡിയായി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ മിക്സറിൻ്റെ ആ സാധനം ഒന്ന് പൊടിച്ചെടുക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഇതില്ലേ എന്താ പൂഞ്ചി ആ സാധനം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ മിക്സറ് നമുക്ക് കുറേ ദിവസം വെച്ച് ഉപയോഗിക്കാൻ പറ്റൂട്ടത്. സാധാരണ നമ്മൾ ബേക്കറിയൊക്കെ കൊണ്ടുവന്നിട്ട് പാത്രത്തിലൊക്കെ ഇട്ട് അടച്ചു വെക്കുന്ന പോലെ തന്നെ ഇതും വെച്ചാൽ ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക, കമൻറ്റിൽ അറിയിക്കാം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്. പിന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.